ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും അതുപോലെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ജീവിതത്തിലെ പല തടസ്സങ്ങളെയും മാറ്റുന്നതാണ്. കൂടുതൽ സന്തോഷത്തോടുകൂടി, കൂടുതൽ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള അവസരമുണ്ടാകുന്നു. സ്വയം അപകർഷതാബോധത്തിൻ്റെയും തോൽവിയുടെയും മടകളിൽ ഇരുന്നിരുന്ന മനസ്സ് പുറത്തേക്ക് വിജയത്തിൻ്റെ പാതയിലേക്ക് വരാനുള്ളൊരവസരമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി, കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഇവർക്ക് പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ദോഷത്തെ ചെയ്യില്ല. ശത്രുവിന് മേൽ ഇവർക്ക് വിജയം കാണുന്നുണ്ട്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മാനസിക ശാരീരിക ശക്തി ഇവരിലുണ്ടാകും. ഏഴിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും അതുപോലെ വൈകാരികമായ ഒരു ഉന്മേഷത്തിൻ്റെയും ഒക്കെ അവസ്ഥ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം എട്ടിൽ നിൽക്കുന്ന ചൊവ്വയാണ്. ആ ചൊവ്വയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടക രാശിയിലെ ശുഭത്വം ചൊവ്വയ്ക്കുള്ളതുകൊണ്ട് അപകട സാധ്യതകൾ കുറയ്ക്കും, തടസ്സങ്ങളെയും കുറയ്ക്കും. പത്തിലെ കേതുവിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കർമ്മരംഗത്ത് വിഘ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ടത് മാറും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23, 25, 27 ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്.